ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം ഈ രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടി അവരോട് സംസാരിക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. അതിൽ സംബന്ധിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ അർപ്പണം നടന്നു. ഉച്ചകഴിഞ്ഞ് പരിശുദ്ധ ദാവ് മനോഹരമായ ഒരു സന്ദേശം നൽകി സിംഗപ്പൂരിനും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിനുമായിട്ടാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചത്. ഇന്നേ ദിവസം ഞാനിപ്പോൾ ഇവിടെ യൂത്തിൻ്റെ യുവജനങ്ങളുടെ സമ്മേളനത്തെ സംബന്ധിക്കാൻ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഒരു മണിക്കൂർ സമയം അവരുടെ കൂടെ ചെലവഴിക്കുന്നുണ്ട്. വളരെ ഹൃദയാവർജകമായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പരിശുദ്ധ പിതാവിനെ എല്ലാവരും സ്നേഹപൂർവ്വം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ശ്രവിക്കുന്നു. സിംഗപ്പൂരിലെ ജനത മുഴുവൻ ആവേശഭരിതരാണ്. 399,000 കത്തോലിക്കരാണ് ഇവിടെ ഉള്ളതെന്ന് ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് വില്യം ഗോ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ സഭയിൽ വൈദികരുണ്ട്. ഇത് ഒരു അതിരൂപത മാത്രമാണ്. ഈ സിംഗപ്പൂർ ദ്വീപ് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ഒരു രൂപത. അതിലെ എല്ലാ ക്രൈസ്തവർക്കും പരിശുദ്ധ പിതാവിനെ നേരിട്ട് കാണാനുള്ള സന്ദർഭമൊന്നും ലഭിക്കുകയില്ലല്ലോ. 50,000 പേർക്ക് മാത്രമേ ഒരു സ്റ്റേഡിയത്തിൽ കാഴ്ച അനുവദിച്ചിരുന്നുള്ളൂ. 5,000 വോളണ്ടിയേഴ്സാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിലെല്ലാം സംബന്ധിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. യാദൃശ്ചികം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മാത്രമേ ഒരു മിത്രനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരേകദേശം 3,000+ വിശ്വാസികളുണ്ട്. നമ്മുടെ രണ്ട് വൈദികര് ബഹുമാനപ്പെട്ട മജോ അച്ഛനും ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ഇവിടെ അവരുടെ ചാപ്ലിൻസായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധികളും പരിശുദ്ധതാവിനെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു. അവരുമായിട്ട് നാളെയും നാളെ കഴിഞ്ഞുമായി രണ്ട് വിശുദ്ധ കുർബാനകൾ ഞാൻ അർപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അതിരാവിലെ മാത്രമേ ഞാൻ ഇന്ത്യയിൽ എത്തുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതിൽ ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.